Hi, ellavarkkum Automax Tools inde pudhiya video like swagatham. Innu nammal ivide check cheyan povunnathu battery tester aanu, BT508, AUTEL battery tester BT508. Idine kondu ningalku battery mathramalla starter motor, alternator ella ningalku check cheyan pattum. Pinne basic diagnosis undu idinte kure. So namukku idu thodanga engane nuchal. So first nammal cheyyende nuchal battery tester inde first പോസിറ്റീവ് ടെർമിനലിലേക്ക് കൊടുക്കുക. ഇത് ബ്ലാക്ക് സൈഡ് നെഗറ്റീവ് ടെർമിനലിലേക്ക് കൊടുക്കുക. ബാറ്ററി കണക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററിയിൽ ഒരു ടിക് മാർക്ക് വരും. സോ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇത് VCI കണക്ട് ചെയ്യണം. സോ നമ്മൾ ഇൻ വെഹിക്കിൾ ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ബാറ്ററി അവിടെ കണക്ട് ചെയ്തതിന് ശേഷം ഇത് OBD കണക്ഷൻ ഇതിലേക്ക് കൊടുക്കുക. സോ ഇൻ വെഹിക്കിൾ ടെസ്റ്റ് ആയതുകൊണ്ട് വണ്ടിയുടെ ബാറ്ററി, ആൾട്ടർനേറ്റർ, സ്റ്റാർട്ടർ മോട്ടർ എല്ലാത്തിൻ്റെയും ഹെൽത്ത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ബിൽഡ് ഇൻ പ്രിൻ്റർ ഉണ്ട്. സോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് റിപ്പോർട്ടും ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അടുത്തതായിട്ട് ഓപ്ഷൻ എടുക്കാൻ പോകുന്നത് ഇൻ വെഹിക്കിൾ ടെസ്റ്റ്. ഇൻ വെഹിക്കിൾ ടെസ്റ്റിലേക്ക് പോവുക. അത് ലോഡ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ പിൻ നമ്പർ, പിന്നെ വണ്ടിയുടെ മോഡൽ, മേക്ക്, ഇയർ എല്ലാം വരും. ഇതിൻ്റെ അകത്ത് ഹ്യുണ്ടായി ആണ്, USA മോഡൽ എല്ലാം സെലക്ട് ചെയ്യുക. ഇത് ബാറ്ററി സജഷൻസ് ആണ്. ആകെ ഈ വണ്ടിക്ക് വരുന്ന ടൈപ്പ് രണ്ട് ടൈപ്പ് ബാറ്ററീസ് ഉണ്ട്. അതിൻ്റെ കപ്പാസിറ്റി, ഏത് സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കുന്നത്, ഏത് ബാറ്ററി ടൈപ്പാണ് ഉപയോഗിക്കുന്നത്, അത് വണ്ടിയിലെ OEM ആയിട്ട് വരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ബാറ്ററി ഓൾറെഡി റീപ്ലേസ്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 540 ആണ്. 540 സെലക്ട് ചെയ്യുക. ഇത് 540, പിന്നെ സ്റ്റാൻഡേർഡ് EN എന്ന് പറയുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റിലേക്ക് പോവാം. എന്നിട്ട് സ്റ്റാർട്ട് ടെസ്റ്റിംഗ്. സോ ഇതാണ് ഇതിൻ്റെ റിപ്പോർട്ട്. ഇതിൻ്റെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, സ്റ്റേറ്റ് ഓഫ് ചാർജ്, എത്രയാണ് വോൾട്ടേജ്, എത്രയാണ് ഇപ്പം മെഷർമെൻറ്റ് കപ്പാസിറ്റി എല്ലാം ഇതിൻ്റെ അകത്ത് കാണിച്ചു തരും. അതാണ് ഇതിൻ്റെ ഫസ്റ്റ്. ഇപ്പോൾ ബാറ്ററി മാത്രം ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് സ്റ്റാർട്ടർ മോട്ടോർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അകത്ത് എല്ലാ എൻജിൻ ഓഫ് ചെയ്യണം. ഇലക്ട്രോണിക് അപ്ലയൻസ്, ഇലക്ട്രിക്കൽ ഡിവൈസസ് ഉണ്ടാവില്ല, വണ്ടിയുടെ ലൈറ്റ് ആവട്ടെ, റേഡിയോ എല്ലാം ഓഫ് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് വോൾട്ടേജ് എത്രയാണ്, ക്രാങ്കിങ് ടൈം എങ്ങനെയാണ് എല്ലാം അതിൻ്റെ അകത്ത് ഇവിടെ കാണിച്ചു തന്നു. ഇനി നെക്സ്റ്റ് ഉള്ള സ്റ്റെപ്പ് നമുക്ക് ജനറേറ്റർ, ആൾട്ടർനേറ്റർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ടർ മോട്ടോർ കഴിഞ്ഞ്, ബാറ്ററി കഴിഞ്ഞ് തേർഡ് വൺ ആൾട്ടർനേറ്റർ ടെസ്റ്റ് ചെയ്യാം. സോ ഇതിൻ്റെ അകത്തേക്ക് എല്ലാം ഓഫ് ചെയ്യാൻ പറയുന്നുണ്ട്. എല്ലാം ഓഫ് ചെയ്യുക. എന്നിട്ട് പ്രസ് കണ്ടിന്യൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 2000 to 3000 ഇടയ്ക്ക് RPM വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കണ്ടിന്യൂ. പിന്നെ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്, കണ്ടിന്യൂ. ഇനി വീണ്ടും 2000 to 3000 ഇടയ്ക്ക് RPM മുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. പെഡൽ റിലീസ്, കണ്ടിന്യൂ. ഫുള്ളായിട്ട് വണ്ടി ഓഫ് ആക്കണം. ഫുള്ളി ഓഫ്, ഫുള്ളി എന്തിൻ്റെ ഓഫ് ആക്കാം. കണ്ടിന്യൂ. ഔട്ട്പുട്ട് ടു ലോ. ജനറേറ്ററിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ റിപ്പോർട്ട് ഇതിൻ്റെ അകത്ത് വന്നു. ഇനി ഫുൾ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടിലേക്ക് പോവുക. പ്രിന്റ് കൊടുക്കാം. പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എല്ലാം വരും. ഫസ്റ്റ് ബാറ്ററിൻ്റെ റിപ്പോർട്ട്, പിന്നെ സ്റ്റാർട്ടർ മോട്ടോർ, പിന്നെ ആൾട്ടർനേറ്റർ. ഇത് മൂന്നിൻ്റെ റിപ്പോർട്ട് വന്ന് എല്ലാം ഓക്കെയാണ്. ജസ്റ്റ് ആൾട്ടർനേറ്റർ മാത്രം ഔട്ട്പുട്ട് കുറച്ച് ടൂ ലോ ആണ്. അപ്പോൾ ആൾട്ടർനേറ്റർ മാറ്റാനുള്ള സമയം, അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ റിപ്പയർ ചെയ്യാനുള്ള സമയം അത്രയേ ഉള്ളൂ. സോ നമ്മളിപ്പം ബാറ്ററി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബേസിക്കലി നമ്മൾ ഡയഗ്നോസിസ് ചെയ്യണമെങ്കിൽ സാധാരണ വേറൊരു സ്കാനർ വെച്ചിട്ടാണ് ചെയ്യാറ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ബിൽഡിൻ ഡയഗ്നോസിസ് ഉണ്ട്. സോ ബേസിക് ആയിട്ടുള്ള ഫോൾട്ട്സ് കണ്ടുപിടിക്കുക, അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുക, അതിനൊക്കെ ഈ ഡയഗ്നോസിസ് ഓപ്ഷൻ വെച്ചിട്ട് അതും ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ലക്ഷറി കാർസിനൊക്കെ, ഫോർ എക്സാമ്പിൾ ലൈക്ക് BMW, മെർസിഡീസിനൊക്കെ നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ
വണ്ടിയിലേക്ക് നമ്മൾ ഡാറ്റ കൊടുക്കാം. നമ്മൾ ഇന്ന ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പുതിയതിൻ്റെ നമ്പർ ഇതാണ്, അതെന്ന് വെച്ചിട്ട് നമ്മൾ ഡാറ്റ വണ്ടിയിലേക്ക് കൊടുക്കണം. അതിനുള്ള ഓപ്ഷനായിട്ട് ബാറ്ററി ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്, പിന്നെ മൾട്ടിമീറ്റർ ഉണ്ട്. മൾട്ടിമീറ്ററിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ആക്സസറി ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും, കാരണം ഈ കിറ്റിൻ്റെ കൂടെ വരുന്നില്ല, അതൊരു എക്സ്ട്രാ ആക്സസറി ആയിട്ടുണ്ട്. അപ്പോൾ മൾട്ടിമീറ്ററും ഈ സാധനത്തിൽ കമ്പാറ്റിബിൾ ആണ്. മൾട്ടിമീറ്റർ കണക്ട് ചെയ്യാൻ ഇതാ ഇവിടെ ഒരു പോർട്ട് ഉണ്ട്, ഇത് ബാറ്ററി ടെസ്റ്ററിൻ്റെ പോർട്ടാണ്, മൾട്ടിമീറ്ററിൻ്റെ പോർട്ട് ഇവിടെ ഉണ്ട്. സോ ആ എക്സ്ട്രാ ആക്സസറി വാങ്ങിച്ച് കഴിഞ്ഞാൽ മൾട്ടിമീറ്ററും ഇതിൻ്റെ അകത്ത് ബിൽഡിൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അപ്ഡേറ്റ് ഓപ്ഷൻ ജസ്റ്റ് ലൈക്ക് ഡയഗ്നോസിസിനുള്ള അപ്ഡേറ്റും കൂടിയാണ്. സോ ഇതൊക്കെയാണ് ഈ ബാറ്ററി ടെസ്റ്ററിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ എല്ലാവർക്കും വീഡിയോ കണ്ട് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ ഉള്ള വീഡിയോ, ഇൻഫർമേറ്റീവ് വീഡിയോ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷ്, അറബിക്, ഹിന്ദി, ബാക്കിയുള്ള ലാംഗ്വേജസിലും നമ്മൾ വീഡിയോസ് ഇറക്കുന്നതാണ്. സോ സീ യു ഗൈസ്, താങ്ക് യു.